പുറത്ത് പോയപ്പോൾ ഒരമ്മൂമ്മ ഈ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് കൊടുക്കാപ്പുളി. ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക എന്ന് വെച്ചാൽ മനീല ടാമറിഡ് എന്ന് പറയും. ഇത് ഒരു കാ കിലോ തന്നെ 100 രൂപയോളം വിലയുണ്ട്. അത്യാവശ്യം സീസണൽ ഫ്രൂട്ട്സിനൊക്കെ വില കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ വില കൂടുതലാണ് കേട്ടോ. ഇത് കിട്ടാറില്ല, വല്ലപ്പോഴേ കിട്ടാറുള്ളൂ ഈ സാധനം. ഇത് കഴിക്കാൻ നല്ല മധുരമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നല്ല. ഇതിൻ്റെ അകത്തൊരു സീഡുണ്ട്, അത് മാറ്റിയിട്ട് വൈറ്റ് കളറിലുള്ള സാധനം കഴിക്കണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തോലെടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു കാ കിലോ വാങ്ങിച്ചായിരുന്നു. അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടമാണ്. വെറൈറ്റി ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാം. ഇത് ഉഡാപ്പിൾ ആണ്, അതും വാങ്ങിച്ചായിരുന്നു. അതെങ്ങനെ കഴിക്കണമെന്ന് അമ്മൂമ്മ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, സീസണൽ ഫ്രൂട്ടാണ്. എന്തൊക്കെ സീസണൽ ഫ്രൂട്ട് കിട്ടും അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പരമാവധി ശ്രമിക്കാതെ മക്കൾക്കും കൊടുക്കുക, കാരണം അതിലൊക്കെ ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഉഡാപ്പിൾ. ഇത് കത്തി കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല, ഉടയ്ക്കണം. ഇടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സാധനം എടുക്കണം. കത്തി കൊണ്ട് ട്രൈ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഞാനത് ഇടിച്ച് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളത് എടുക്കണം. ഒരു പുളിയാണ് കേട്ടോ, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല, ഒരു മണമായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തം ചുരണ്ടി പാത്രത്തിലെത്തിയിട്ടിട്ട് ശർക്കര ചീകിയിട്ട് നല്ലവണ്ണം കൈകൊണ്ട് ഞെരടി ഒരു 10 മിനിറ്റ് വച്ചതിന് ശേഷം കഴിക്കുക. നമ്മൾ പുളിമുട്ടായി കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതും ഇതേപോലെയാണ്, ആ വൈറ്റ് കളറിലേക്കും സീഡ് എടുത്ത് മാറ്റിയിട്ട് കഴിക്കണം. കൊടുക്കാപ്പുളിയിലൊക്കെ ഒരുപാട് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, B1, B2, ഒരുപാട് ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കൊടുക്കാപ്പുളി. ഈ ഉഡാപ്പിൾ എന്ന് പറയുന്നതും കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ലതാണ്, കാരണം നമ്മൾ കുടൽ രീതിയായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. കോൺസ്റ്റിപേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും കഴിച്ചാൽ അവർക്കത് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ എന്താ പറയുക, കുടൽ കിഡ്നിക്കും ലിവറിനുള്ള ടോക്സിനൊക്കെ റിമൂവ് ചെയ്ത് ഹെൽത്തി ആയിട്ട് വച്ചിരിക്കും. അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം വാങ്ങിച്ച് കഴിക്കുക. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഈ കിട്ടുന്ന സീസണൽ ഫ്രൂട്ട്സ് ഒന്നും ഇടാൻ പാടില്ല, കാരണം വല്ലപ്പോഴേ ഇത് കിട്ടാറുള്ളൂ. കഴിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്കും കൊടുക്കുക, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഈ ഉടയ്ക്കണം ആ ഒരു ഞാൻ ഒരു കല്ല് നമ്മുടെ ഈ ഇടിക്കുന്ന സംഭവം വെച്ച് ഉടച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ചുരണ്ടിടണം. അപ്പോൾ മക്കൾക്ക് ഇത് വലിയ താല്പര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതും, അവരും കൂടെ വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ അവരെ മുമ്പ് ചെയ്യണേ അവരും നമ്മളെ സഹായിക്കും, അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ കഴിക്കും ചെയ്യും. അതുകൊണ്ട് കിട്ടുന്നൊക്കെ ഇങ്ങനത്തെ സീസണൽ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇത് വൈറ്റായിട്ടിരിക്കും, ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഴുക്കാത്തേനെ. പക്ഷേ ഞാൻ ഒന്നും തന്നെ കളഞ്ഞില്ല, മൊത്തം കഴിച്ചു. കാരണം ഞാൻ ഇങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എവിടെ കണ്ടാലും എന്ത് കണ്ടാലും ഞാൻ വാങ്ങിക്കും, അതൊരു ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടക്കണം, മോനും കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കും അതൊരു ഇൻട്രസ്റ്റ് വരും ചെയ്യുന്ന കാണുമ്പോഴേ, അവരെ മുമ്പ് ഇരുന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ശർക്കര ഇങ്ങനെ ചെത്തിയിട്ടിടും, ചെത്തിയിട്ടിട്ട് വേണം നമുക്കതിനെ കുഴച്ചെടുക്കണം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ വൃത്തിയായി മിക്സ് ചെയ്ത് വയ്ക്കണം. പിന്നെ അമ്മൂമ്മ പറഞ്ഞു കുറച്ച് ഏലക്കാപ്പൊടി ഇടുകയാണെങ്കിൽ കൂടെ നല്ലതാണ്, പക്ഷെ മക്കൾക്ക് അതിൻ്റെ ആ സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നല്ലോണം കൈ കൊണ്ടോ നമ്മളെ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ആ മധുരവും ഈ പുളിയും കൂടെ ചേരത്തുള്ളൂ. നമ്മൾ ഈ പുളിമുട്ടായി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഈ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പിടിക്കും. മോനിങ്ങനെ കുത്തി ഇളക്കുന്നുണ്ട്, അവനും ടേസ്റ്റ് ചെയ്തു, അവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓരോ ബൗളിൽ മാറ്റി പിള്ളേർ കഴിച്ചായിരുന്നു. മോനും വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, മോക്കും ഇഷ്ടപ്പെട്ടു, വീട്ടിലുള്ള എല്ലാവരും കഴിച്ചായിരുന്നു. അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് എന്ത് കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും കഴിക്കുക, മക്കൾക്കും കൊടുക്കുക. അതിലൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.